മലയോരത്തെ ഏക കോവിഡ് വാക്സിൻ വിതരണ കേന്ദ്രമായ തേർത്തല്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ആദ്യ വാക്സിൻ സ്വീകരിച്ചത് ആലക്കോട് സ്വദേശിയായ ഡോക്ടർ ബിനോയ് മാത്യുവാണ്. തേർത്തല്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ കൂടിയാണ് ഡോക്ടർ ബിനോയ് മാത്യു. കോവിഡ് പ്രതിരോധത്തിനെതിരെ മലയോരത്തും പ്രതിരോധ വാക്സിൻ നൽകി തുടങ്ങി. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് തേർത്തല്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ആദ്യ കോവിഡ് പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ് എടുത്തത്. വാക്സിൻ സ്വീകരിച്ചയാൾ തൊട്ടടുത്ത നിരീക്ഷണ മുറിയിൽ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിരീക്ഷണത്തിൽ 30 മിനിറ്റ് കഴിയണം. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നിരീക്ഷിച്ച് ശാരീരിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ മാത്രമേ പുറത്തേക്ക് വിടുകയുള്ളൂ. ആദ്യ വാക്സിൻ സ്വീകരിച്ച ഡോക്ടർ ബിനോയ് മാത്യു അരമണിക്കൂറിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. വലിയ വേദനയോ മറ്റു പ്രയാസങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്നും എല്ലാവരും വാക്സിൻ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും ഡോക്ടർ പറഞ്ഞു. ഞാൻ ഈ ഉദ്ഘാടന ദിവസം തന്നെ കോവിഡ് വാക്സിൻ എടുക്കാൻ ഇവിടെ ഈ സെഷൻ സൈറ്റിൽ ആദ്യത്തെ ബെനിഫിഷ്യറി ആയിട്ട് തന്നെ വാക്സിൻ എടുക്കാൻ സാധിച്ചു. കുഴപ്പമൊന്നുമില്ല, കുത്തിവയ്പ്പിന് ഒട്ടും വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു വാക്സിൻ TT വാക്സിൻ എടുക്കുന്ന അത്രയും പോലും പെയിനോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും ഇതുവരെ അനുഭവപ്പെടുന്നില്ല. അരമണിക്കൂർ ഒബ്സർവേഷനിൽ ഇരുന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ പുറത്തിറങ്ങുന്നത്. മറ്റ് അസ്വസ്ഥതകളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ആരും പൊതുജനങ്ങൾ ആരും പേടിക്കേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. സ്വയം സന്നദ്ധരായി നമ്മൾ ആരോഗ്യ പ്രവർത്തകർ ഇന്ന് ഇവിടുന്ന് എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുകയാണ്. വാക്സിൻ വിതരണത്തിനായി തേർത്തലി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മികച്ച രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നതെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ KC ശിവദാസൻ സിറ്റി ചാനലിനോട് പറഞ്ഞു. ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രം, കുടുംബാരോഗ്യ കേന്ദ്രം തേർത്തല്ലി. കണ്ണൂർ ജില്ലയിലെ കോവിഡ് വാക്സിനേഷൻ ആരംഭിക്കുമ്പോൾ തന്നെ ഈയൊരു കുടുംബാരോഗ്യ കേന്ദ്രത്തെയും വാക്സിനേഷൻ കേന്ദ്രമായിട്ട് സർക്കാർ തിരഞ്ഞെടുക്കുകയുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുടുംബാരോഗ്യ കേന്ദ്രം സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലകളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ തൃപ്തികരമായി പൂർത്തിയാക്കിയതിൻ്റെ ഒരു അംഗീകാരമായിട്ടായിട്ട് വേണം ഈ ഒരു കാര്യത്തെ കണക്കാക്കാൻ. നമുക്കറിയാം, ലോകമെമ്പാടും ഈ മഹാമാരിയുടെ പിടിയിലമർന്ന് കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശാസ്ത്രം ലോകം ഇതിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയിരിക്കുകയാണ്. ചികിത്സാരംഗത്തെ മികവിൽ ആലക്കോട് സഹകരണ ആശുപത്രി. അത്യാധുനിക നിലയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, ICU സംവിധാനം, അസ്ഥിരോഗ വിഭാഗത്തിൽ നീ റീപ്ലേസ്മെന്റ് ഉൾപ്പെടെയുള്ള എല്ലാവിധ ഓപ്പറേഷനുകളും നടത്തുന്നു. അസ്ഥിരോഗ വിഭാഗം, ഗൈനക്കോളജി, ജനറൽ മെഡിസിൻ, ശിശുരോഗ വിഭാഗം, ENT, ത്വക്കുരോഗം, മനോരോഗ വിഭാഗം എന്നിവയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, ഓട്ടോമേറ്റഡ് ലേസർ സംവിധാനമുള്ള ലാബ്, ഡിജിറ്റൽ എക്സ്റേ, ഫിസിയോതെറാപ്പി, ആംബുലൻസ്, ബോഡി ഫ്രീസർ സൗകര്യങ്ങളും. വിഷചികിത്സാ രംഗത്ത് വിജയകരമായ 4ാം വർഷത്തിലേക്ക്. 200ൽ പരം രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കിയ നിസ്തുല സേവനം. കാന്റീൻ സൗകര്യം ലഭ്യമാണ്. സഹകരണ ശുശ്രൂഷയുടെ മലയോര പെരുമ PR രാമവർമ്മ രാജ സഹകരണ ആശുപത്രി, ആലക്കോട്. ഫോൺ 2255650.